ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് അമ്മ വരുന്നത്. നമ്മുടെ പൊന്തങ്കായ ഉപയോഗിച്ചിട്ടുള്ള വളരെ ഹെൽത്തിയായ ഒരു പൊടിമാസിൻ്റെ റെസിപ്പി. പൊടിമാസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ പൊട്ടറ്റോ പൊടിമാസിനോടാണ് അല്ലേ. എന്നാൽ ഇന്ന് വ്യത്യസ്തമായി നമ്മുടെ വാഴയ്ക്ക പൊടിമാസാണ് പൊന്തങ്കായ പൊടിമാസ്. ഓക്കെ, വളരെ സ്വാദിഷ്ടമായ അമ്മയുടെ ഈ ഒരു ഹെൽത്തി പൊടിമാസ് റെസിപ്പി കാണുന്നതിന് മുമ്പേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നാലും ഒരുപാട് പേർ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ കാണുക. തുടർന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ ഒരു തംസ് അപ്പ് തരാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, തീർച്ചയായും കമൻസും കൂടെ ഞങ്ങളെ അറിയിക്കുക. ഒട്ടും സമയം കളയാതെ തന്നെ അമ്മയുടെ വാഴയ്ക്ക പൊടിമാസിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ടൊരു 4 പൊന്തൻകായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പച്ച ഏത്തക്കായല്ല, നമ്മൾ സാധാരണ മെഴുക്കുരട്ടിക്കും അതുപോലെ ബജിയൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന കായില്ലേ, ആ ഒരു കായാണ്. പച്ച ഏത്തക്കായ വെച്ച് ഈ ഒരു പൊടിമാസ നമുക്ക് തയ്യാറാക്കാം. എങ്കിൽ ഈ ഒരു ടൈപ്പ് കായാണ് നമ്മുടെ പൊടിമാസ തയ്യാറാക്കാനായിട്ട് ഏറ്റവും ഉചിതം. ഇതിനി നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്നുകിൽ ഇത് വെള്ളത്തിലിട്ട ഉപ്പും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ സ്റ്റീം ചെയ്തു എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് കായ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇതിനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഒരു പകുതി വേവായി കിട്ടിയാൽ മതി കേട്ടോ. നൈഫ് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ അറിയാം ആവശ്യത്തിന്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിന് ആറിയ ശേഷം നമുക്ക് തൊലിയൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് തൊലിയൊക്കെ മാറ്റിയ ശേഷം നമുക്ക് കായ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇപ്പം ഞാൻ തൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നീളത്തിൽ പീൽ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു പീലർ ഉപയോഗിച്ച് ഇതാ കണ്ടില്ലേ, ഇതുപോലെ നീളത്തിലങ്ങ് പീൽ ചെയ്തെടുക്കാം. ഇതാ മുഴുവനായിട്ടും ഇപ്പം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ കായയുടെ സെൻറ്ററിലുള്ള ആ കറുത്ത ആ ഒരു പാർട്ടുണ്ടല്ലോ, അത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല, അതങ്ങ് മാറ്റിക്കളയാം. ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായാൽ അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ജീരകവും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അതും കൂടി ചേർക്കാം. ഉഴുന്നും ഒന്ന് മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 4-5 കറിവേപ്പില അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. കായവും ഒക്കെ ഒന്ന് മൂത്ത് നന്നായിട്ട് മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി മതിയാകും കുരുമുളക് പൊടി, അതും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, കാരണം നമ്മൾ സ്റ്റീം ചെയ്തെടുത്തതായതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം, നമുക്ക് അത്രയും മതി. കാരണം ഉപ്പൊക്കെ ഒന്ന് ഈവനായിട്ട് നമുക്ക് മിക്സായി കിട്ടണം. ഇതുപോലെ ഒന്ന് തളിച്ചാൽ മതി കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളത്തിൻ്റെ ആവിയിലിരുന്ന് കായ ബാക്കിയും കൂടി നമുക്ക് മുഴുവനായിട്ട് വെന്ത് കിട്ടും. ലാസ്റ്റിൽ 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്കായിട്ട്. നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലോട്ട് 1/2 കപ്പ് തേങ്ങാ ചിരകിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ആവി കയറി ഇറങ്ങണം, അത്രയും മതി. ഇതാ വാഴയ്ക്കായ പൊടിമാസ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് 1 പിടി മല്ലിയില ചോപ്പ് ചെയ്തുകൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. വളരെ ഹെൽത്തിയായ ഒരു ഡിഷാണ്. ഹിന്ദുസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പം കഴിക്കാൻ പറ്റിയ ഡിഷാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാമ്പാറോ അല്ലെങ്കിൽ കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ വെജിറ്റേറിയൻസിനൊക്കെ സുഭിക്ഷമായിട്ട് ചോറുണ്ണാം. വയറിനും ഭയങ്കര ഗുണകരമാണ് ഈ ഒരു ഡിഷ്.
എന്തായാലും ഈ ഒരു വാഴക്കായ് പൊടിമാസം നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.